നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നവരത്നങ്ങളിൽ പെടാത്തത് ആര്? കാളിദാസൻ, വരരുചി, ശംഖു, വരഗുണൻ. കോഡോർത്ത് നോക്കൂ. എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ. ആൻസർ ഓപ്ഷൻ ഡി, വരഗുണൻ. വരഗുണനാണ് നവരത്നങ്ങളിൽ പെടാത്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗുപ്തകാലഘട്ടത്തിലെ നവരത്നങ്ങളിൽ പെടുന്നവർ ആരൊക്കെ? അമരസിംഹൻ, ധന്വന്തിരി, ചാണക്യൻ, സദ്ഗുണൻ. ജസ്റ്റ് കോഡ് മനസ്സിലേക്ക് കൊണ്ടുവരിക, ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ ഓപ്ഷൻ 3, എയും ബിയും ഗുപ്തകാലഘട്ടത്തിലെ നവരത്നങ്ങളിൽ പെടുന്നവരാണ്. ഇനി നമുക്ക് കോഡിലേക്കൊന്ന് ഓടിച്ച് നോക്കാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പാഠശാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SERT പാഠപുസ്തകത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമുക്കറിയാം SERT പാഠപുസ്തകത്തിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈയിടെ കേരള PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ടോപ്പിക്കാണ് ഗുപ്തവംശം. ഗുപ്തവംശം അവരുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഈയിടെ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം മൗര്യ ഭരണത്തിന് ശേഷമാണ് AD 4 നൂറ്റാണ്ടോടുകൂടി ഗുപ്തവംശം പിറവികൊള്ളുന്നത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭരണാധികാരികളുണ്ട്: ചന്ദ്രഗുപ്തൻ 1, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 2. ഈ 3 പേരായിരുന്നു പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. അതിൽ നിന്നും ചന്ദ്രഗുപ്തൻ 2 കൊട്ടാരത്തിലെ കവികൾ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരായിരുന്നു. അപ്പോൾ ഈ നവരത്നങ്ങൾ ആരൊക്കെയെന്ന് നമ്മൾ നല്ല രീതിയിൽ ഓർത്തു വച്ചിരുന്നാൽ ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും. സോ ഈ നവരത്നങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മളൊരു മെമ്മറി കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ കോഡ് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ അത് ശരിയായ പേരിലേക്ക് റിലേറ്റ് ചെയ്യാനും പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് എക്സാം ഹാളിൽ ഉപയോഗപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ശരിയായ പേരുകൾ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു തരുന്ന ഈ ഓർഡറിൽ തന്നെ ഓർത്തിരുന്നാൽ നമുക്ക് കോഡിലേക്ക് റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ നവരത്നങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1 വരുന്നത് കാളിദാസൻ, 2 ശംഖു, 3 അമരസിംഹൻ, 4 ഘടകർപ്പരൻ, 5 ശബണകൻ, 6 വരരുചി, 7 ധന്വന്തരി, 8 വരാഹമിഹിരൻ, 9 വേതാളഭട്ടൻ. ഈ 9 പേരാണ് ചന്ദ്രഗുപ്തൻ 2 കൊട്ടാരത്തിലുണ്ടായിരുന്ന നവരത്നങ്ങൾ. നമുക്കൊന്നുകൂടെ നോക്കാം, പേര് മനസ്സിലുറപ്പിക്കാം. കാളിദാസൻ, ശംഖു, അമരസിംഹൻ, ഘടകർപ്പരൻ, ശബണകൻ, വരരുചി, വരാഹമിഹിരൻ, സോറി ധന്വന്തിരി, വരാഹമിഹിരൻ, വേതാളം. ഈ 9 പേര് ഈ ഓർഡറിൽ ഓർത്തിരുന്നാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഇത് പഠിക്കാനുള്ള കോഡ് എന്താണെന്ന് നോക്കാം. കളിച്ചുകൊണ്ടിരിക്കെ ദാസൻ തൻ്റെ ചങ്കായ അമർ സിംഗിനെയും കൂട്ടി കടം കൊണ്ട് പാപ്പരായ പണക്കാരൻ്റെ വീട്ടിൽ രുചിയുള്ള മുന്തിരി കഴിക്കാൻ ചെന്നപ്പോൾ വരാന്ത വിരിയിൽ ഒരു വേതാളം വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. ഇതാണ് നമ്മളുടെ കോഡ്. ഈ മെമ്മറി കോഡ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. കളിച്ചുകൊണ്ടിരിക്കെ ദാസൻ തൻ്റെ ചങ്കായ അമർ സിംഗിനെയും കൂട്ടി, അതായത് ദാസൻ കളിക്കുകയാണ്, അപ്പോൾ തൻ്റെ ചങ്കായിട്ടുള്ള അമർ സിംഗിനെയും കൂട്ടിയിട്ട് കടം കൊണ്ട് പാപ്പരായ പണക്കാരൻ്റെ വീട്ടിൽ, അതായത് അവരുടെ നാട്ടിൽ കടം വന്നിട്ട് പാപ്പരായിട്ടുള്ള ഒരു പണക്കാരനുണ്ട്, അവരുടെ വീട്ടിൽ പോവുകയാണ്. അവിടെ എന്തുണ്ട്? രുചിയുള്ള മുന്തിരിയുണ്ട്. ആ രുചിയുള്ള മുന്തിരി കഴിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ വരാന്തയിലേക്ക് നോക്കി, അവിടെ വരാന്തയിൽ ഒരു വിരിയുണ്ട്, വരാന്ത വിരി. ആ വരാന്ത വിരിയിൽ ഒരു വേതാളങ്ങനെ മൂളിക്കൊണ്ട് വട്ടമിട്ട് പറക്കുന്നത് അവർ കണ്ടു. ഇതാണ് നമ്മളുടെ കോഡിൻ്റെ ആശയം. അപ്പോൾ ഈ കോഡ് ഒന്നുകൂടെ മനസ്സിലാക്കുക. കളിച്ചു കൊണ്ടിരിക്കെ ദാസൻ തൻ്റെ ചങ്കായ അമർ സിംഗിനെയും കൂട്ടി കടം കൊണ്ട് പാപ്പരായ പണക്കാരൻ്റെ വീട്ടിൽ രുചിയുള്ള മുന്തിരി കഴിക്കാൻ ചെന്നപ്പോൾ വരാന്ത വിരിയിൽ ഒരു വേതാളം വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. ഇതാണ് നമ്മളുടെ കോഡ്. ഇനി നമ്മൾ കോഡ് എങ്ങനെ യഥാർത്ഥ പേരിലേക്ക് റിലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. കളിച്ചുകൊണ്ടിരിക്കെ ദാസൻ എന്ന് പറയുമ്പോൾ
നമ്മൾ കളിച്ചു കൊണ്ടിരിക്കുന്ന ദാസൻ എന്ന് പറയുമ്പോൾ കാളിദാസനെ ഓർമ്മ വരണം. തൻ്റെ ചങ്കായ എന്ന് നമ്മൾ പറയുമ്പോൾ ശംഖു, രണ്ടാമത്തെ പേരായ ശംഖു, ചങ്ക് ശംഖു എന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കണം. അമർ സിംഗിനെയും കൂട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ മൂന്നാമത്തെ പേരായ അമരസിംഹൻ, അമരസിംഹൻ എന്ന് ഓർമ്മ വരണം. അപ്പോൾ ഈസി അല്ലേ? ഒന്നുകൂടി ജസ്റ്റ് നോക്കാം. കളിച്ചു കൊണ്ടിരിക്കുക ദാസൻ എന്ന് പറയുമ്പോൾ കാളിദാസൻ, തൻ്റെ ചങ്ക എന്ന് പറയുമ്പോൾ ശംഖു, അമർ സിംഗിനെയും കൂട്ടി എന്ന് പറയുമ്പോൾ അമരസിംഹൻ. നമുക്ക് അടുത്ത് നോക്കാം. കടം കൊണ്ട് പാപ്പരായ എന്ന് പറയുമ്പോൾ, ഘടം കൊണ്ട് പാപ്പരായ എന്ന് പറയുമ്പോൾ ഘടകർപ്പരൻ എന്ന് ഓർമ്മ വരണം. ഘടം, ഘടം എന്ന് പറയുമ്പോൾ ഘടകം, പാപ്പര എന്ന് പറയുമ്പോൾ പരൻ. അപ്പോൾ ഘടകർപ്പരൻ എന്ന് ഓർമ്മ വരാൻ വേണ്ടിയാണ് കടം കൊണ്ട് പാപ്പരായ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് പണക്കാരൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ശബണകൻ എന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പണക്കാരൻ എന്നുള്ളത് കൊണ്ടുവന്നത്. പണക്കാരൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ ശബണകൻ എന്ന് ഓർമ്മ വരണം. രുചിയുള്ള മുന്തിരി കഴിക്കാൻ ചെന്നപ്പോൾ അതിൽ നിന്ന് നമുക്ക് രുചി എന്ന് വരരുചിയിലേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യണം. മുന്തിരി നമുക്ക് ധന്വന്തിരി എന്ന പേരിലേക്ക് റിലേറ്റ് ചെയ്യണം. അങ്ങനെ അവരവിടെ ചെന്നപ്പോൾ എന്താ കാണുന്നത്? വരാന്ത വിരിയിൽ എന്നാണ് പറയുന്നത്. വരാന്ത വിരി എന്ന് പറയുമ്പോൾ വരാഹ വരാഹ മിഹിരൻ, വരാന്ത വിരി, വരാന്ത വിഹിരൻ, വരാഹ മിഹിരൻ എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ആ വരാന്ത വിരിയിൽ എന്ന് ഏകദേശം നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ വരാന്ത വിരിയിൽ എന്നുള്ള ഒരു ടേം അവിടെ കൊണ്ടുവന്നത്. ഒരു വേതാളം വട്ടമിട്ട് പറക്കുന്നത് കണ്ടു, അതിലേക്ക് നമുക്ക് വേതാളം വട്ടമിട്ട് പറക്കുന്നു പറയുമ്പോൾ വേതാള ഭട്ടൻ എന്ന് നമുക്ക് റിലേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടേം ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കളിച്ചു കൊണ്ടിരിക്കെ ദാസൻ കാളിദാസൻ, തൻ്റെ ചങ്കായ ശംഖു, അമർ സിംഗിനെയും കൂട്ടി അമരസിംഹൻ, കടം കൊണ്ട് പാപ്പരായ ഘടകർപ്പരൻ, പണക്കാരൻ്റെ വീട്ടിൽ ക്ഷപണകൻ, രുചിയുള്ള വരരുചി, മുന്തിരി കഴിക്കാൻ ചെന്നപ്പോൾ മുന്തിരി, ധന്വന്തിരി, വരാന്ത വിരിഹിൽ വരാഹമിഹിരൻ, ഒരു വേതാളം വട്ടമിട്ട് പറക്കുന്നത് കണ്ടു, വേതാളം വട്ടമിട്ട് പറക്കുന്നത് കണ്ടു, വേതാള ഭട്ടൻ. ഇപ്പോൾ നമ്മൾ 9 പേരും റിലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈസിയാണ്. ഇനി ഏത് രീതിയിൽ നമ്മളോട് ചോദിച്ചാലും ഈ ഒരു കോഡ് ഓർത്തിരുന്നാൽ നമുക്ക് ഈ 9 പേരെയും ആ ഓർഡറിൽ തന്നെ പറയാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. കളിച്ചു കൊണ്ടിരിക്കെ ദാസൻ തൻ്റെ ചങ്കായ അമർ സിംഗിനെയും കൂട്ടി, കടം കൊണ്ട് പാപ്പരായ പണക്കാരൻ്റെ വീട്ടിൽ രുചിയുള്ള മുന്തിരി കഴിക്കാൻ ചെന്നപ്പോൾ വരാന്ത വിരിയിൽ ഒരു വേതാളം വട്ടമിട്ട് പറക്കുന്നത് കൊണ്ടു. ഇന്ന് നമ്മൾ ഈ കോഡ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. യഥാർത്ഥ പേരുകൾ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിലേക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഒന്നുകൂടെ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ നവരത്നങ്ങളിൽ പെടാത്തത് ആര്? കാളിദാസൻ, വരരുചി, ശംഖു, വരഗുണൻ. കോഡ് ഓർത്ത് നോക്കൂ. എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ. ആൻസർ ഓപ്ഷൻ ഡി, വരഗുണൻ. വരഗുണനാണ് നവരത്നങ്ങളിൽ പെടാത്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒത്ത കാലഘട്ടത്തിലെ നവരത്നങ്ങളിൽ പെടുന്നവർ ആരൊക്കെ? അമരസിംഹൻ, ധന്വന്തിരി, ചാണക്യം, സദ്ഗുണൻ. ഇതിൻ്റെ കോഡ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ ഓപ്ഷൻ 3, എയും ബിയും ഗുപ്ത കാലഘട്ടത്തിലെ നവരത്നങ്ങളിൽ പെടുന്നവരാണ്. എല്ലാവർക്കും ഈ കോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള SCERT സിലബസ് ബേസ് ചെയ്തിട്ട് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ കോഡിലൂടെ ഓർത്തെടുക്കാൻ വേണ്ടി ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. എല്ലാവർക്കും നമസ്കാരം.